അവിടെയുള്ള ഒരു തെറ്റായ തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ അതിന്റെ ശരിയായ ധാരണ എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇവിടെ ചർച്ച ഒരു വ്യക്തി ഉസ്താദ് കേൾക്കുന്നുണ്ടാവും, ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഒരു നോർമലായ ഒരു വ്യക്തി, അയാള് ഒരു സാധാരണഗതിയിൽ മാനുഷികമായ ഒരു തെറ്റുകളും ചെയ്യാതെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ, മാനുഷികമായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു 50-50 ചാൻസ് ഉണ്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നുള്ളതാണ്. മുസാഫിർ ഇവിടെ, കെ പി ഒരു വിശ്വാസിയല്ല, മുസാഫിർ കെ പിയോട് പറഞ്ഞത്. അതിനെ ഗണ്ണിച്ചും കൊണ്ട് ഞാൻ പറഞ്ഞത് അള്ളാഹുവിലുള്ള വിശ്വാസം അടിയുറച്ചതായിരിക്കെ ഇസ്ലാമിക കൺസെപ്റ്റ് എന്താണോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ മാനുഷികമായ വ്യക്തിപരമായ തെറ്റുകൾ ഉണ്ടാവുകയും അതിനെ കവിച്ചു വെക്കാനുള്ള മറ്റൊരു സൽക്കർമ്മം ഉണ്ടാവുകയും ചെയ്താൽ ഒരു സാധ്യതയുണ്ട് എന്നാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ കൺസെപ്റ്റ്, ഇസ്ലാമിന്റെ കൺസെപ്റ്റ് മുഴുവനും മനസ്സിലാക്കുകയും മാനുഷികമായ തെറ്റുകളിൽ അകപ്പെടുകയും ആ തെറ്റുകളെ കവിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സൽക്കർമ്മം മറ്റു വല്ല ദാനധർമ്മങ്ങളോ സമൂഹത്തിനോടുള്ള സഹായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയും ചെയ്താൽ അവിടെയാണ് ഒരു 50-50 ചാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അള്ളാഹു തന്നെ ഇല്ല എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു 50-50 ചാൻസിന് വകയില്ല എന്നാണ് എന്റെ ഒരു ധാരണ. അതൊന്ന് തിരുത്തി തന്നാൽ നന്നായിരുന്നു. ഈ സൽക്കർമ്മങ്ങൾ കാരണമായിട്ട് 50-50 എങ്ങനെ വരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ എവിഡൻസ് എന്തോ ഉണ്ടോ നിങ്ങളുടെ കൈവശം? എവിഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. മുസാഫിർ പറയും. ഉസ്താദ്, ഞാൻ പറഞ്ഞത് ഇതാണ്, അതായത് മനസാ വാച കർമ്മണ ഒന്നിനെയും ആരാധിക്കാതിരിക്കുക, തന്നാൽ കഴിയുന്ന വിധത്തിൽ മനുഷ്യരെ സേവനം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇൻഷാല്ലാ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് എന്ന് എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രമാണമൊന്നുമല്ല, എൻ്റെ തോന്നല ഞാൻ പറഞ്ഞു, കെ പി യോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്, അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ. അതായത് നിങ്ങൾ ഒരു ശരിയായ നമ്പറിലേക്ക് വിളിച്ചില്ലെങ്കിലും നിങ്ങൾ തെറ്റായ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ റോങ് നമ്പർ ആവരുത്. അതുകൊണ്ട് നിങ്ങൾ മനസാവാച കർമ്മണ ഒന്നിനെ ആരാധിക്കരുത്, തന്നാൽ കഴിയുന്ന വിധത്തിൽ മനുഷ്യരെ സ്നേഹിക്കുകയും തന്നാൽ കഴിയുന്ന സേവനം ചെയ്യാൻ വേണം. അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ട് എന്ന് ആണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്, പ്രമാണമൊന്നുമല്ല. അതിനെയാണ് ഞാൻ ഗണ്ണിച്ചത് ഉസ്താദ്. എന്നിട്ടാണ് ഞാൻ അവിശ്വാസികൾ എന്തെങ്കിലും നന്മ ചെയ്താൽ ആ നന്മക്ക് പകരമായി ഈ ദുനിയാവിൽ വെച്ച് തന്നെ ജീവിതകാലത്ത് തന്നെ അതിന് പ്രതിഫലം നൽകപ്പെടും എന്നതാ. അപ്പോ പരലോകത്തേക്ക് അത് മാറ്റിവെക്കൂല. അങ്ങനെയാണ് നമ്മളുടെ പ്രമാണം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ ജീവിതകാലത്ത് തന്നെ അയാൾക്ക് അയാൾ ചെയ്തതിന്റെ ഗുണം ലഭിക്കും എന്നാണ് അർത്ഥം. അതേ സ്ഥാനത്ത് വിശ്വാസിയാണെങ്കിൽ, വിശ്വാസിക്കാണല്ലോ പരലോകത്ത് കിട്ടേണ്ടത്, അയാളാണല്ലോ പരലോകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നത്, അയാൾക്കാണ് പരലോകം. ഇയാൾക്ക് ഇപ്പോൾ പരലോകത്തിന്റെ ആവശ്യമേ ഇല്ല, അയാൾക്ക് നൽകപ്പെടുന്നുമില്ല, അയാൾ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ അയാൾ ബഹുദൈവ ആരാധകനാണോ അല്ലേ എന്നത് നമ്മളുടെ വിഷയമല്ല. ബഹുദൈവ വിശ്വാസിയാണോ അല്ലേ എന്നതാണ് കേസ് പ്രശ്നം. അയാൾ ഏകദൈവ വിശ്വാസിയാണ് എങ്കിലാണ് അവിടെ വറക്കത്തുവിനോ നൗഫലിനെ കുറിച്ച് പറഞ്ഞല്ലോ നബി, എന്താണ് അയാള് നമ്മോട് കൂടെ, നമ്മോട് ഒറ്റ സമുദായമാണ് എന്ന് പറഞ്ഞില്ലേ, അയാൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞില്ലേ. പക്ഷെ വറക്കത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ അയാള്. ഇസ്ലാമിൽ അയാൾക്ക് ഏകദൈവ വിശ്വാസമുണ്ട്. നാമൂസാണ് അദ്ദേഹത്തിന്റെ അടുത്ത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നത് അള്ളാഹു അയച്ച നാമൂസാന്ന് പറഞ്ഞത്, അള്ളാഹു അയച്ച നാമൂസാന്ന്. അവിടെ യഹോവ അയച്ചത് എന്നല്ല പറഞ്ഞത്, അള്ളാഹു അയച്ച നാമൂസ വന്നത്. അപ്പൊ അയാൾക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എവിടേക്ക് പോകുന്നത്, സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അത് വിശ്വാസത്തിന്റെ പേരിലാണ്. അള്ളാഹു ഏകനാണോ അല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരാൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകാൻ കാരണമായിട്ടുള്ളത്.
പിന്നെ അങ്ങനെ ഒരു വിശ്വാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ തെറ്റിൽ നിന്ന് മുക്തനാകാനുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് ഉണ്ടാവുന്നത്. അതിൽ ഒന്നാമത്തത് നിസ്കാരം തന്നെ. ഒരാളുടെ നിസ്കാരം സ്വീകരിച്ചാൽ ആ നിസ്കാരത്തിനും അടുത്ത നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നാണല്ലോ. ആ പൊറുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാവലുണ്ടാവുന്നതാണ്. അതിൽ നിന്നുള്ള പിന്നെ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഹജ്ജ് സ്വീകരിച്ചാൽ ഹജ്ജിന്റെ ശേഷമുള്ള ശിഷ്ടകാല ജീവിതം അയാളുടെ ശിഷ്ടകാലത്ത് അയാൾ തെറ്റിൽ നിന്ന് മുക്തനായി ഒഴിഞ്ഞു നിൽക്കും എന്നർത്ഥം. അപ്പോ ഈ സുഹൃതങ്ങളൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസപരമായിട്ടും മറ്റുമൊക്കെയുള്ള കർമ്മകാര്യങ്ങളൊക്കെ അത് മനുഷ്യൻ തെറ്റിൽ നിന്ന് മുക്തനാകാനുള്ളതാണ്. പക്ഷെ നിസ്കരിക്കാത്ത ആളുകളും സ്വർഗത്ത് പോയിട്ടുണ്ട്. അത് സ്വഹാബികളിൽപ്പെട്ട ആളും സ്വർഗത്ത് പോയിട്ടുണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, അയാൾ നേരെ പോയത് പിന്നെ പോർക്കളത്തിലേക്കാണ്. അങ്ങനെ പോർക്കളത്തിൽ അയാൾ കൊല്ലപ്പെട്ട് ഷഹീദായി, അയാൾ നേരെ സ്വർഗത്തിലേക്ക് പോയി. ഒരു നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് പോലും നോറ്റിട്ടില്ല, ഒരു സക്കാത്ത് പോലും കൊടുത്തിട്ടില്ല, ഒരു ഹജ്ജ് പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കർമ്മഫലത്തിന്റെ പേരിലല്ല അങ്ങനെ പിന്നെ നടക്കുന്നത്. വിശ്വാസമാണ് പ്രധാനം. വിശ്വാസം ഉണ്ടാവുമ്പോഴാണല്ലോ ആരാധന ഉണ്ടാവുന്നത്. ബഹുദൈവ ആരാധനയായാലും ഏകദൈവ ആരാധനയായാലും ഏത് വിശ്വാസമായാലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാധന ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസമാണ് പ്രധാനം, അതാണ് അള്ളാഹു കണക്കിലെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അശ്വദല്ലാഹില്ലാഹില്ലാ അശ്വദന്ന മുഹമ്മദ് റസൂലുള്ള എന്നൊന്നും പറയേണ്ടതില്ലല്ലോ. നേരെ അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലും നാലാൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്ത് നാലാളെ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്ത് അങ്ങനൊക്കെ ജീവിച്ചാൽ പോരെ. അപ്പൊ അതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ. ആദ്യം എന്ത് പറയണം? ഷഹാദത്താണ്, അശ്വദല്ലാഹില്ലാഹില്ലാ ഞാൻ വിശ്വസിക്കുന്നു എന്നതാണ്, അള്ളാഹു ഏകനാണ്. അപ്പൊ ആ വിശ്വാസ പ്രഖ്യാപനമാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. അത് മനസ്സിനകത്താണ് വേണ്ടത്, പറയൽ പുറത്താണ്. അത് പറയൽ സുന്നത്തുള്ളൂ, പക്ഷെ മനസ്സകത്തുള്ള വിശ്വാസമാണ്, ആ വിശ്വാസ പ്രഖ്യാപനമാണ് മനസ്സരകത്ത് നടക്കേണ്ടത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നത്, അല്ലാതെ കർമ്മഫലം കൊണ്ടല്ല ഒരിക്കലും സ്വർഗത്ത് പോകുന്നത്. അപ്പൊ കർമ്മം പിന്നെ മറ്റൊരു അതിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഒരാളുടെ വിശ്വാസം ദൃഢമാകാൻ ഏതൊക്കെ ദൈവവിശ്വാസത്തിലേക്ക് വന്നെത്താനൊക്കെയുള്ള ചില ചവിട്ടുപടികളായിട്ട് അത് മാറിയേക്കാൻ സാധ്യതകളുണ്ട്. എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോണമൊന്നുമില്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനെ അത്തരം മാർഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. നമ്മളിപ്പോ ദാനകർമ്മങ്ങൾ കൊടുക്കുന്നത് ആരാണ് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അത് സമുദായങ്ങളെ തിരിച്ച് പരിശോധിച്ചു നോക്കി അപ്പൊ മനസ്സിലാകും അതിന്റെ രീതി. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ, അല്ലാതെ എനിക്ക് പ്രമാണമായിട്ട് ബന്ധമൊന്നുമില്ല. ഉസ്താദ് പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാന് മുസാഫിറിന്റെ ഉസ്താദിനോട് പറഞ്ഞതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അതിന് മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞത് ഉസ്താദിന് മനസ്സിലായ എന്നാ അത് അങ്ങനെ അതില് എന്തേലും ഭാഗപ്പിഴവുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണേ. എന്ന് വെച്ചാൽ അയാൾ വിശ്വാസിയാണ്, ഇസ്ലാമിക കൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാ തരക്കും അള്ളാഹുവിലുള്ള വിശ്വാസം ഉറച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടക്ക് ഒരു മുസാഫിർ പറയാൻ കാരണം ഏതൊരു വേശ്യ എന്തൊരു നല്ല കാര്യം ചെയ്തപ്പോ സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. അവിടെയാണ് ഞാൻ എതിരെ അഭിപ്രായം പറഞ്ഞത്. ഒരു വിശ്വാസി ആയും കൊണ്ടിരിക്കെ അയാള് ഹറാമായ കാര്യങ്ങളൊക്കെ ഇടപെട്ടു എന്നുള്ളത് കൊണ്ടും ഏതെങ്കിലും ഒരു സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ ഹറാമിനെ മറിച്ചു വെക്കാനുള്ള ഒരു പുണ്യം അതിലുണ്ട്. സ്വർഗത്തിലേക്ക് പോവാറുണ്ട്, അല്ലാതെ വിശ്വാസിക്കൂ, വിശ്വാസി അല്ലാത്ത ഒരാൾ എന്തായാലും പോകൂല എന്നാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസിക്ക് മാത്രമേ തെറ്റിനെ മറിച്ചു വെക്കാനുള്ള ഒരു നല്ല കാര്യങ്ങൾ പുറത്തുണ്ടെങ്കിൽ അവിടെ മുസ്താഫ് മറുപടി ഒന്ന് തീർത്തു തരണ്ട്. അതാണ്. പ്രശ്നം അതിപ്പോ പിന്നെ ഒരു വിശ്വാസിയാണ്, പക്ഷെ ആ വിശ്വാസി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ പിന്നെ എന്താ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ചില ഒരാൾ പറഞ്ഞു അള്ള കരുണുള്ളവനാണ്. ഈ അള്ള കരുണുള്ളവനാണ് എന്ന് പിന്നെ ആ അദ്ദേഹത്തിനൊരു പ്രത്യാശ ഉണ്ട്, അതുകൊണ്ട് അയാൾ ഇങ്ങനെ നിസ്കരിക്കുന്നൊന്നുമില്ല. പക്ഷെ അയാളുടെ മരണ സമയത്തൊക്കെ അയാൾ നല്ല സ്വഭാവത്തിലാണ്, നല്ല രീതിയിലാണ് ഒക്കെ മരണപ്പെടുന്നതെന്ന. അപ്പോ എന്നതുപോലെ ചില ആളുകൾ ഉണ്ടാവും തെറ്റുകൾ മനസ്സിലാക്കാത്ത ആളുകൾ.
അപ്പൊ ആത്മഹത്യ ചെയ്യുന്ന ആളുകള് അവര് ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ്, അത് നരകത്തിൽ പോകാൻ കാരണമാകും, സ്വയം ശരീരത്തെ ശിക്ഷിക്കരുത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാള് ആത്മഹത്യ ചെയ്യുമ്പം അതിന് യാതൊരു പിന്നെ വിട്ടുവീഴ്ചയും ആവശ്യത്തിലില്ല, ഡിസ്കൗണ്ട് ഇല്ല എന്നർത്ഥം. അതേ സ്ഥാനത്ത് അതൊക്കെ മനസ്സിലാക്കാത്ത ഒരാളാണ്, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനത്തെ ഒരാളാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ അയാളെ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോ ഇത് അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വേർതിരിക്കപ്പെടുന്നത്. തെറ്റാണ് എന്ന് ഇസ്ലാമികമായിട്ട് തെറ്റാണ് എന്ന് പൂർണമായി ബോധ്യമുള്ള ഒരാൾ അയാൾ ചെയ്യുന്ന തെറ്റ് അത് കുറച്ച് കഠിനമാണ്. അതിപ്പോ സാധാരണക്കാരും പിന്നെ അതേപോലെ പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പണ്ഡിതന്മാര് തെറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ കടുപ്പുണ്ടാവും, സാധാരണക്കാരെ തെറ്റ് ചെയ്യുമ്പോൾ അതിന് കാഠിന്യം കുറയും. അവര് പഠിച്ചു മനസ്സിലാക്കിയ ആളുകള ഏത് വിഷയമാണെങ്കിലും അവരെന്താണോ പഠിച്ചു മനസ്സിലാക്കിയത് അത് ധിക്കരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിനനുസരിച്ചുള്ള ശിക്ഷകളാണ് ഉണ്ടാവുക. എന്തായിരുന്നാലും എത്ര കഠിനമായ ശിക്ഷയാണെങ്കിലും അത് സ്വർഗത്തിൽ അതിന്റെ അതിനനുസരിച്ചുള്ള ഒരു ശിക്ഷ അവർക്ക് നൽകപ്പെടുകയും അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യും. പിന്നെ അതില് അവരുടെ മനസ്ഥിതിക്ക് അനുസരിച്ച് അള്ളാഹു ചിലപ്പോ പുറത്തു കൊടുത്തു എന്ന് വരാം, ചിലപ്പോ പുറത്തു കൊടുത്തില്ല എന്ന് വരാം. അത് അവരുടെ മനസ്സ് അള്ളാഹു അറിയുന്നത് കൊണ്ടും അവരുടെ അറിവ് അള്ളാഹു അറിയുന്നത് കൊണ്ടും ഒക്കെയാണത്. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പെട്ടതാണ് എന്നാണ് നമ്മൾ ആ വിഷയത്തിൽ പറയാറുള്ളതല്ലോ. ഓക്കെ, അന്തിമമായ തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്.